നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൗസ് ഈ മാസം 26-ന്. എംബസി അങ്കണത്തിൽ 4 മണി വരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ നേരിട്ട് ബോധിപ്പിക്കാം. ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഓപ്പൺ ഹൗസ് സമയത്ത് 9828272270 എന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാം. 2023 ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി April 30 ജനറൽ ടാക്സ് അതോറിറ്റിയുടെ അറിയിപ്പ്. 2018 24 നമ്പർ ആദായനികുതി നിയമവും അതിൻ്റെ അനുബന്ധ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും ഭേദഗതികളും പ്രകാരം രാജ്യത്തെ അർഹരായ വ്യക്തികളും കമ്പനികളും നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണെന്ന് GTA പ്രസ്താവനയിൽ അറിയിച്ചു. അന്തിമ അക്കൗണ്ട് വിവരങ്ങൾ സഹിതമാണ് നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. തൃശൂർ സ്വദേശി ഷാർജയിൽ വാഹനപകടത്തിൽ മരിച്ചു. ചീരൻ വീട്ടിൽ വിൽസണാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. അജ്മാനിലെ അൽ അഹസർ വാട്ടർ അതോറിറ്റി എന്ന കമ്പനിയിലെ ട്രക്ക് ഡ്രൈവറായ വിൽസൺ ശനിയാഴ്ച ഉച്ചയോടെ ശുദ്ധജല വിതരണത്തിന് പോകുമ്പോൾ വാഹനം തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടാവുകയായിരുന്നു. കനത്ത മഴയ്ക്ക് ശേഷമുള്ള പ്രവൃത്തി ദിനത്തിൽ മെട്രോ സ്റ്റേഷനുകളിൽ തിരക്ക് വർദ്ധിച്ചതോടെ മെട്രോയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ഇതോടെ ദുബായ് മെട്രോ റെഡ് ലൈനിൽ ഓൺ പാസീവ്, ഇക്വിറ്റി, മഷ്റഖ് എനർജി എന്നീ 4 സ്റ്റേഷനുകളിൽ പ്രവർത്തനം തടസ്സപ്പെട്ടു. പല എമിറേറ്റുകളിൽ നിന്നും ദുബായിലേക്കുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തത് തിരക്ക് വർദ്ധിപ്പിച്ചു. ധാരാളം വാഹനങ്ങൾക്ക് കേടുപറ്റിയതുകൊണ്ട് പലരും പൊതുഗതാഗതമാണ് ആശ്രയിക്കുന്നത്. കുവൈത്തിൽ ടിക്ടോക്ക് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി. സ്വദേശി പൗരൻ സമർപ്പിച്ച ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. സമൂഹത്തിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ചില രാജ്യങ്ങളിൽ ടിക്ടോക്ക് നിരോധിച്ചതും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ ആവശ്യം ഉന്നയിച്ച് സ്വദേശി അഭിഭാഷകൻ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ ഹർജിയിൽ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. മദ്യം നിർമ്മിച്ച 3 പ്രവാസികളെ കുവൈത്തിൽ പിടികൂടി. 213 കുപ്പി മദ്യം ഇവരിൽ നിന്ന് സാൽമയിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പിടികൂടി. ടാക്സിയിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് മദ്യക്കുപ്പികൾ മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. ഉദ്യോഗസ്ഥർ ടാക്സിക്ക് സമീപമെത്തിയപ്പോൾ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ദുബായ് വിമാനത്താവളം പൂർണ്ണമായും പഴയ നിലയിലേക്ക്. ദിവസവും 1400 വിമാനങ്ങൾ എന്ന പഴയ നിലയിലേക്ക് തിരിച്ചെത്തി. യാത്രക്കാരുടെ ബാഗേജുകൾ 24 മണിക്കൂറിനകം നൽകി തീർക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴ മൂലം പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ 2155 വിമാനങ്ങളായിരുന്നു റദ്ദാക്കേണ്ടി വന്നത്. വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു. പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു. കോഴിക്കോട് വടകര ചേറോട് ഈസ്റ്റ് മാണിക്കോത്ത് താഴെക്കുനി സുധീഷാണ് നിസ്വയിൽ മരിച്ചത്. 39 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. നിസ്വയിലെ സ്വകാര്യ ആശുപത്രിയിൽ ബയോമെഡിക്കൽ കോൺട്രാക്ട് കമ്പനി സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നിസ്വ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സൗദിയിൽ ഇനി സിനിമാ ടിക്കറ്റിൻ്റെ ചാർജ് കുറയും. തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ലൈസൻസ് ഫീസ് വലിയ തോതിൽ കുറയ്ക്കാനുള്ള ഫിലിം കമ്മീഷൻ്റെ തീരുമാനത്തെ തുടർന്നാണ് സൗദി അറേബ്യയിൽ സിനിമാ ടിക്കറ്റ് നിരക്കിൽ ഗണ്യമായി കുറവ് വരാൻ സാധ്യത. കാറ്റഗറി എ നഗരങ്ങളിൽ സ്ഥിരമായ സിനിമാ ലൈസൻസിനുള്ള ഫീസ് 25,000 റിയാൽ ആയാണ് കുറച്ചിരിക്കുന്നത്. ഇത് നേരത്തെ 2,10,000 റിയാൽ ആയിരുന്നു. UAE രക്ഷാപ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂണിയൻ കോപ്പ്. ഫുർജാൻ ദുബായ് പദ്ധതിക്കൊപ്പമാണ് യൂണിയൻ കോപ്പ് ചേർന്നത്. അൽ റഷീദിയ, അൽ ബർഷ, സൗത്ത് തുടങ്ങിയ കേന്ദ്രങ്ങളിലുള്ള കുടുംബങ്ങൾക്ക് യൂണിയൻ കോപ്പ് ഇടപെട്ട് ആവശ്യമായ വസ്തുക്കൾ എത്തിച്ചു നൽകി. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.